വരുന്ന ആളിന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 900 യൂറോ വെച്ചിട്ട് കിട്ടും. നിങ്ങൾ ഓസ്ട്രിയയിലോ അല്ലെങ്കിൽ യൂറോപ്പിൽ എവിടെ നോക്കിയിരുന്നാലും ഏത് യൂണിവേഴ്സിറ്റിയിൽ നോക്കിയിരുന്നാലും ഉണ്ടാവും. ഉറപ്പായിട്ടും അവർ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ തന്നെ നമുക്ക് PhD ഓഫർ ചെയ്യും. ഹൈ ഡി ഫ്രണ്ട്സ്, വെൽക്കം ടു യൂറോപ്യൻ ഡയറി. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു ഇൻഫർമേഷനാണ്. അപ്പോൾ നാട്ടിലുള്ള നമ്മളെ വീഡിയോസ് കാണുന്ന ഒരുപാട് മാസ്റ്റേഴ്സ് ഒക്കെ ചെയ്യുന്ന സുഹൃത്തുക്കൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, അവർക്കെങ്ങനെ ഓസ്ട്രിയയിലോട്ട് വരാം, അവർക്ക് എന്തെല്ലാം സാധ്യതകളാണ് ഇവിടെ ഉള്ളത്, അവർക്ക് PhD ഒക്കെ ഇവിടെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് വരുന്നതാണ്. അതിനുള്ള ഇൻഫർമേഷൻ തരാൻ പറ്റിയ ഒരാൾ ഇന്നിപ്പോൾ എൻ്റെ കൂടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് സൻവറൂദ് വക്കം എന്നാണ്. അപ്പോൾ പുള്ളി ഒരു ചെറിയ അസിസ്റ്റൻറ്റ് ഷോർട്ട് ഫിലിം ഡയറക്ടർ കൂടിയൊക്കെയാണ്. അപ്പോൾ അവരുടെ ടീം ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തിരികൾ എന്ന് പട്ടാളക്കാരുടെ വിധവകളെ കുറിച്ചിട്ട് വളരെ ടച്ചിങ് ആയിട്ട് ചെയ്ത ഒരു ഷോർട്ട് ഫിലിമാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് നിങ്ങളെല്ലാവരും എന്തെങ്കിലും ഒന്ന് പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ കമൻറ്റായിട്ടൊന്ന് പറയണം അല്ലേ. ഓക്കെ, എന്തായാലും നമുക്ക് കാര്യത്തിലോട്ട് വരാം. നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിലോ ആരെങ്കിലുമൊക്കെ ഈ മാസ്റ്റേഴ്സൊക്കെ കഴിഞ്ഞിട്ട് പുറത്തോട്ടൊക്കെ പോകാനായിട്ട് ആഗ്രഹമായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അവരുമായിട്ട് നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുകൊണ്ട് തന്നെ വിസയുമായിട്ട് സംബന്ധിച്ച കാര്യങ്ങൾക്ക് ആയിട്ട് ഈ ചാനലാരും സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിനകത്ത് നമുക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് അതിൽ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർ നമുക്ക് കിട്ടുന്നതനുസരിച്ചിട്ട് മാത്രമേ വിസയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാനലിൽ ചെയ്യാറുള്ളൂ. അല്ലാത്ത സമയത്ത് നമ്മൾ യൂറോപ്പിലുള്ള ട്രാവലിംഗ്, അതായത് യൂറോപ്പിലുള്ള പല പല സ്ഥലങ്ങളും ഇവിടുത്തെ കൾച്ചറും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു ചാനലാണ്. അപ്പോൾ അതിനകത്ത് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ഈ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യണം. അപ്പോഴത്തേക്കാണ് നിങ്ങൾക്ക് ഞാൻ എല്ലാ ആഴ്ചയിലും ഓരോ വെറൈറ്റി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ അതേക്ക് തന്നെ ഫോണിലൊക്കെ ആയിട്ട് നോട്ടിഫിക്കേഷൻ എത്തുന്നത്. എന്തായാലും നമുക്ക് കാര്യത്തിലോട്ട് കടക്കാം. അപ്പോൾ സൻവറൂദ് വക്കം, ഓക്കെ, നാട്ടിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറിയ ഒരു നാട്ടിൽ വക്കം തന്നെയാണ് സ്ഥലം പേര് കണക്കൊക്കെ. ഇപ്പോൾ നാട്ടിൽ നിന്നൊരാൾ ചോദിക്കുമ്പോൾ മാസ്റ്റേഴ്സ് കഴിഞ്ഞ ഒരാളിന് ഓസ്ട്രിയയിലുള്ള ഒരു സാധ്യത എന്താണ്? സാധ്യത എന്ന് പറയുന്നത് PhD ഹയർ എഡ്യൂക്കേഷൻ ആണെങ്കിൽ ഇവിടെ ഓസ്ട്രിയയിൽ അല്ലെ യൂറോപ്പിൽ മുഴുവൻ എല്ലാം അവർക്ക് ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അത് PhD റിസർച്ചിന് വേണ്ടിയിട്ട് വരാം. PhD റിസർച്ച് ഇതിൽ മാത്രമല്ല, ഇപ്പോൾ സയൻസ് നാട്ടിൽ പൊതുവെ അങ്ങനെ ഒരു ധാരണയുണ്ട്, ആർട്സ് സബ്ജക്ട്സിനോ അല്ലെങ്കിൽ പൊതുവെ ഇല്ല, സയൻസിനോ മാത്തമാറ്റിക്സ് കമ്പ്യൂട്ടർ സയൻസ് അതൊക്കെ ഉള്ളെന്ന് അങ്ങനെ ഒരു ധാരണ അല്ല. എന്തിനും ഇവിടെ PhD ചെയ്യാൻ പറ്റും. PhD റിസർച്ച് എല്ലാത്തിനും ഉണ്ട്. പിന്നെ രണ്ട് തരം PhD ഉണ്ട്, ഒന്ന് പെയ്ഡ് PhD ഉണ്ട്, അൺപെയ്ഡ് PhD ഉണ്ട്, അല്ലെങ്കിൽ നോൺ പെയ്ഡ് PhD ഉണ്ട്. പക്ഷേ അത് അതിന് പെയ്ഡ് PhD ആയിരുന്നാലും അത് എല്ലാം അവരുടെ കൺസേൺഡ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ അവർ എല്ലാ അഡ്വർടൈസ്മെൻറ്റും കൊടുക്കും. അവരുടെ പൊസിഷൻ, ജോബ് പൊസിഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് കാണാൻ പറ്റും. നമ്മളിപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടെന്ന് പറയും, നമ്മളിപ്പം യൂണിവേഴ്സിറ്റി ഓഫ് VNA-യുടെയും അതേപോലെ തന്നെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെയൊക്കെ നമ്മൾ ഡിഗ്രിക്കാർക്ക് വരാനുള്ള കോഴ്സുകളുടെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ബാക്കിയുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പോയി കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മൾ പലപ്പോഴും പോയപ്പോഴത്തേക്ക് നമുക്കിത് വ്യക്തമായിട്ടൊരു സാധാരണക്കാരൻ കയറുമ്പോഴത്തേക്ക് അത് കാണാനായിട്ടൊരു ബുദ്ധിമുട്ടാണ്. അത് എങ്ങനെ നമ്മൾ ഈ ലിങ്കിലോട്ട്, ഈ അഡ്വർടൈസ്മെൻറ്റിലോട്ട് എത്തും? അത് ഏത് യൂണിവേഴ്സിറ്റിയുടെയും ഏത് സാധാരണ നമ്മളൊരു കമ്പനീൻ്റെ വെബ്സൈറ്റ് സന്ദർശിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാകുന്നത്, അതിനകത്ത് അവരുടെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. ഒപ്പം തന്നെ പൊസിഷൻസ് എന്നോ അല്ലെങ്കിൽ ജോബ്സ് എന്നോ അല്ലെങ്കിൽ കരിയർ എന്നോ പോലുള്ള ഏതെങ്കിലും ഒരു ടൈറ്റിലായിരിക്കും ഇതെല്ലാം ഉണ്ടാവുന്നത്. ഈ മേൽപ്പറഞ്ഞ PhDs ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഓസ്ട്രിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറഞ്ഞ് AIT www.AIT.AC.AT എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അവർ ഓസ്ട്രിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ഒരു വെബ്സൈറ്റ് പോകും. ആ വെബ്സൈറ്റിനകത്ത് കരിയർ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ PhD പൊസിഷൻസിൻ്റെയും മറ്റ് എംപ്ലോയ്മെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് അതിനകത്ത് വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ AIT കേസ് വരികയാണെങ്കിൽ അവിടെ ഒരു വർഷം 200 ഇൻടേക്സ് ഉണ്ടാവാറുണ്ട്. PhD 200 ഇൻടേക്സ് ഉണ്ടാവാറുണ്ട്. പക്ഷേ 200 ഡിഫറെൻറ്റ് സബ്ജക്ട്സിലായിരിക്കും, ടോപ്പിക്സിലായിരിക്കാം. അപ്പം നമ്മൾ നോക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി VNA-യുടെ ഒരു നാനോ ടെക്നോളജിയിൽ ഒരു PhD പൊസിഷൻ ഉണ്ടെങ്കിൽ അതിനകത്ത് അവർ എഴുതിയിരിക്കും എന്താണ് അവർ വേണ്ടതെന്ന്, അവർക്ക് ഏതൊക്കെ ക്രൈറ്റീരിയ, ഏതൊക്കെ കോഴ്സാണ് നേരത്തെ ചെയ്തിരിക്കേണ്ടത്. അല്ല, കോഴ്സ് അല്ല, അത് എന്താണ് ആ പ്രോജക്റ്റ് എന്ന്. PhD എന്ന് പറയുന്നത് റിസർച്ച് ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ റിസർച്ച് ഓറിയൻറ്റഡ് ആയിരിക്കുമ്പോൾ അത് ഉറപ്പായിട്ട് ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാവും. അതിൽ നാനോ ടെക്നോളജിയിൽ എന്താണ് അവർ ചെയ്യാൻ പോകുന്നത്, അത് തെർമോ ഇലക്ട്രിക് മെറ്റീരിയൽസ് ആണോ, നാനോ ഫാബ്രിക്കേഷൻസ് ആണോ, ഇനി അങ്ങനെ എല്ലാം അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ
കാര്യങ്ങളും നോക്കിയിട്ട് ഇപ്പം നാട്ടിൽ ഫോർ എക്സാമ്പിൾ ഒരു എം എസ് സി ഫിസിക്സ് കഴിഞ്ഞ ഒരാളിനോ അല്ലെങ്കിൽ എം എസ് സി കെമിസ്ട്രി കഴിഞ്ഞ ഒരാളിനോ ഒക്കെ ഇത് വന്ന് ചെയ്യാൻ പറ്റും. പക്ഷേ അത് അവർ പഠിക്കും, അവരത് അതിൻ്റെ ഡീറ്റെയിൽസ് പോയി നോക്കുമ്പോൾ ആ പ്രൊജക്ട് ഡീറ്റെയിൽസിൽ എല്ലാം വ്യക്തമായിട്ട്. അതായത് നമ്മൾ ഈ പറയുന്ന കേസുകൾ എനിക്ക് എത്രത്തോളം ചിലപ്പോൾ അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഇത് സബ്ജക്റ്റ് ഈ സംഭവങ്ങൾ പഠിക്കുന്ന ഒരാളിന് ഇതിനകത്ത് കയറി നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് അവരുടെ മേഖലയെ കുറിച്ചൊരു ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സംഭവം ഇതിനകത്ത് കിട്ടും. അത് മാത്രമല്ല, ഏറ്റവും ഇതെന്ന് പറയുന്നത് ഓക്കെ അത് കണ്ടു കഴിഞ്ഞു, പക്ഷേ നമ്മൾ അഡ്മിഷൻ ഇവിടെ ഈ പ്രത്യേകിച്ച് പെയ്ഡ് പി എച്ച് ഡിസിന് അഡ്മിഷൻ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാര്യം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും അത് ആപ്ലിക്കൻസ് ഉണ്ടാവും. മാത്രമല്ല ഇപ്പം ഇന്ത്യയിൽ ഐസർ ഐ ഐ ടി പോലുള്ള കുട്ടികളൊക്കെ ഉണ്ടാകും, അവർ നല്ല മാസ്റ്റർ തീസിസ് ചെയ്ത് കഴിഞ്ഞു വന്നവരുണ്ടാകും. പ്രത്യേകിച്ചും ഈ പറഞ്ഞ നേരത്തെ അവരാവശ്യപ്പെടുന്ന ടോപ്പിക്കിൽ തന്നെ മാസ്റ്റർ തീസിസ് ചെയ്തവരുണ്ടാകും. ഒരു കാര്യം ഉറപ്പാണ്, ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് മാസ്റ്റർ തീസിസ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ മാസ്റ്റർ തീസിസിൻ്റെ പെർഫോമൻസ്, നമ്മൾ ചെയ്ത പ്രോജക്റ്റ്, അത് അനുസരിച്ചായിരിക്കും നമ്മുടെ പി എച്ച് ഡി നിർണ്ണയിക്കുന്നത്. നമുക്ക് പി എച്ച് ഡി കിട്ടുമോ ഇല്ലയെന്ന് തീരുമാനിക്കും നമ്മുടെ മാസ്റ്റർ തീസിസ്. അപ്പം നാട്ടിൽ പഠിക്കുന്ന ആൾക്കാരുടെ സാധ്യത എന്താണ്, അവർക്ക് ഇതെങ്ങനെ ഇപ്പോൾ ഒരു തീസിസ് ഒക്കെ ചെയ്യാനായിട്ട് എന്താണ് അവർക്ക് കിട്ടുന്ന ഒരു പോസിബിലിറ്റീസ്? ഇവിടെയാണ് ഉറപ്പായിട്ടും മാസ്റ്റർ തീസിസിൻ്റെ പെർഫോമൻസും മാസ്റ്റർ തീസിസിനനുസരിച്ചായിരിക്കും പി എച്ച് ഡിക്ക് എൻറോൾമെൻറ്റ് നടക്കുക ഉറപ്പായിട്ട്. അപ്പോൾ അത് പ്രത്യേകിച്ചും പെയ്ഡ് പി എച്ച് ഡിസിൽ, അത് നാട്ടിൽ നിന്ന് ഒരു സാധാരണ കോളേജിൽ സാധാരണ ഒരു എം എസ് സിയോ അല്ലെങ്കിൽ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്ത ഏതെങ്കിലും ഒരു വിഷയത്തിലാവട്ടെ അവർക്ക് കിട്ടാൻ സാധ്യത എന്തുകൊണ്ടാണ് കുറവെന്ന് വെച്ചാൽ അത് അവരുടെ സ്ട്രോങ് ഒരു മാസ്റ്റർ തീസിസ് പ്രോജക്റ്റ് ഉണ്ടാവാതെ ഇരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ പി എച്ച് ഡിക്ക് ശ്രമിക്കാതെ നിങ്ങൾ മാസ്റ്റേഴ്സ് ചെയ്യുന്ന സമയത്ത് തന്നെ, ഫോർ എക്സാമ്പിൾ നാലാമത്തെ സെമസ്റ്റർ മാസ്റ്റർ തീസിസ് ആയിരിക്കുമല്ലോ, അപ്പം മാസ്റ്റേഴ്സ് തീസിസ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഇവിടെ യൂറോപ്പിലെ ഏതെങ്കിലും എല്ലാ യൂണിവേഴ്സിറ്റിയിലെ വെബ്സൈറ്റിൽ നേരത്തെ പറഞ്ഞ പി എച്ച് ഡി പോലെ തന്നെ മാസ്റ്റർ തീസിസ് പ്രോജക്റ്റും ഉണ്ടാകും. ഓക്കെ, അതും ഈ മാസ്റ്റർ തീസിസ് പ്രോജക്റ്റും പെയ്ഡാണ്. ഏകദേശം 900 യൂറോ 900 യൂറോയോളം ഏകദേശം കിട്ടുന്ന ഒരിതാണ്. അതായത് നമുക്ക് ഈ തീസിസ് ചെയ്യാനായിട്ട് വരുന്ന ആളിന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 900 യൂറോ വെച്ചിട്ട് കിട്ടും. മാസ്റ്റർ തീസിസ് ചെയ്താലും കിട്ടും. അത് ഏറ്റവും ഈസിയസ്റ്റ് വേയും ഏറ്റവും ഇവിടെ സെറ്റിൽ ചെയ്യാനും ഏറ്റവും നല്ല മാർഗം മാസ്റ്റേഴ്സ് കോഴ്സ് നാട്ടിൽ ചെയ്യട്ടെ, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ നാലാമത്തെ സെമസ്റ്ററിൽ അവർ മാസ്റ്റേഴ്സ് തീസിസ് ആകുമ്പോൾ നിങ്ങൾ ഓസ്ട്രിയയിലോ അല്ലെങ്കിൽ യൂറോപ്പിൽ എവിടെ നോക്കിയിരുന്നാലും ഏത് യൂണിവേഴ്സിറ്റിയിൽ നോക്കിയിരുന്നാലും ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഏകദേശം 200 ഒരു പോസ്റ്റ് ഒരു വർഷം പി എച്ച് ഡിക്ക് ഉണ്ടാവാറുണ്ടെങ്കിൽ 60 മാസ്റ്റേഴ്സ് തീസിസ് പൊസിഷൻസും ഉണ്ടാവാറുണ്ട്. അത്രയും പ്രോജക്ട്സ് ഉണ്ട് ഒരു വർഷത്തിൽ. അപ്പോൾ ഈ 60 മിക്കതും ഏകദേശം ഒരു 40 ഒരു പെയ്ഡ് മാസ്റ്റേഴ്സ് തീസിസ് ആയി. അപ്പോൾ ഈ 6 കൊണ്ട് മാസ്റ്റേഴ്സ് തീസിസ് ചെയ്യാം. മിക്കവാറും നമ്മൾ ചെയ്യുമ്പോൾ തന്നെ മാസ്റ്റേഴ്സ് തീസിസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സൂപ്പർവൈസറിന് നമ്മുടെ പ്രോജക്റ്റ് നമ്മളുടെ നല്ലൊരു ഔട്ട്കം ഒക്കെ ഉണ്ടായി, നമുക്ക് നല്ലൊണ്ട് ജേണൽ പേപ്പറൊക്കെ നമുക്ക് എഴുതാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർ തന്നെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ തന്നെ നമുക്ക് പി എച്ച് ഡി ഓഫർ ചെയ്യും. പി എച്ച് ഡിക്ക് പെയ്ഡാണ്. ഓസ്ട്രേലിയയിലെ പി എച്ച് ഡി എംപ്ലോയ്മെൻറ്റുള്ള പറഞ്ഞില്ലേ, പെയ്ഡ് പി എച്ച് ഡി എന്ന് പറയുന്ന അതിന് എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസിന് ഈക്വലാണ്. അതായത് വരുന്ന ഒരു വ്യക്തി വരുന്ന സ്റ്റുഡൻറ് വിസയിലല്ല വരുന്നത്. അപ്പോൾ ഈ വരുന്ന ആൾ നാട്ടിൽ അവരുടെ എം എസ് സി കംപ്ലീറ്റ് ചെയ്യാതെയാണോ വരാനുള്ളത്, അതേ കംപ്ലീറ്റ് ചെയ്തിട്ടാണോ വരാനുള്ളത്? ഉറപ്പായിട്ടും മാസ്റ്റേഴ്സ് പി എച്ച് ഡി ചെയ്യേണ്ട നോർമൽ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്ന മാസ്റ്റേഴ്സ് ഉള്ളവർക്കാണ് വരേണ്ടത്. പക്ഷേ നാട്ടിൽ നിന്ന് ഒരു സാധാരണ കോളേജിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിക്ക് പി എച്ച് ഡിക്ക് കിട്ടാൻ അഡ്മിഷൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ തീസിസ് മുതൽ തുടങ്ങാം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ നാട്ടിലുള്ള കോഴ്സുകൾ ഇവിടെ ഈക്വൽ ആവാത്തത് കൊണ്ടിട്ട് അഡാപ്റ്റേഷൻ അതല്ല പ്രശ്നം. മാസ്റ്റേഴ്സ് തീസിസ് ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും നമ്മുടെ പി എച്ച് ഡിക്ക് നമ്മൾ എവിടെയെങ്കിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പി എച്ച് ഡി പൊസിഷൻ എന്നുള്ള നേരത്തെ പറഞ്ഞ ഓസ്ട്രേലിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഒരു പി എച്ച് ഡി പൊസിഷൻ കണ്ടു, അതിന് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളുടെ സിവിയിൽ നോക്കുന്ന നമ്മൾ എന്ത് ചെയ്തെന്നാണ്. മാസ്റ്റേഴ്സിൽ നമ്മൾ തീസിസ് പ്രോജക്റ്റൂടെ നോക്കും, അതിനുശേഷമാണോ നമ്മൾ ഇതിന് ആപ്റ്റാണോ അല്ലയോ എന്ന് അവർ തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണ കോളേജുകളിൽ മാസ്റ്റേഴ്സ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങോട്ട് പി എച്ച് ഡി ചെയ്യാനായിട്ട് ഡയറക്റ്റ് ചെയ്യാനായിട്ട് വരാനായിട്ട് എന്തായാലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് തീസിസ് ചെയ്യാനായിട്ട് അവർക്ക് എങ്ങനെയാണ് ഇങ്ങോട്ട് വരാൻ പറ്റുന്നത്, അതിൻ്റെ ഉള്ള ഓപ്ഷൻസ് ഒന്ന് പറയാം. ബുദ്ധിമുട്ടൊന്നും പറയണ്ട,
സാധ്യതയുണ്ട്. അത് നമ്മളുടെ ഉറപ്പായിട്ട് നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ തീസിസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്, മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക്. അപ്പോൾ ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന അതുകൊണ്ട് ഇനി മാസ്റ്റേഴ്സ് കഴിഞ്ഞവരുടെ ആണെങ്കിൽ ഇവിടെ വരാനായിട്ട് രണ്ട് ഓപ്ഷൻസ് വീണ്ടും ഉണ്ട്. അത് ഒന്ന്, അവർക്കൊരു ഇന്റേൺഷിപ്പിന് വരാം ഇവിടെ. രണ്ട് മാസം മുതൽ ഒരു വർഷം വരെ നീളുന്ന ഇന്റേൺഷിപ്പ് എല്ലാ യൂണിവേഴ്സിറ്റിയുടെ കീഴിലും എല്ലാ പ്രൊഫസേഴ്സിന്റെ കീഴിലും ഉണ്ടാവും. ഇനി ഒരു പ്രധാന കാര്യം പറയാം, നമ്മളൊരു യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ അതിന് ഒരു പ്രൊഫസറിന് ഒരു ഗ്രൂപ്പ് ഉണ്ടാകും, ഈ ഗ്രൂപ്പിന് സ്വന്തമായിട്ട് വേറെ വെബ്സൈറ്റ് ഉണ്ടാകും. അപ്പോൾ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് കയറി ഒരു പ്രൊഫസറുടെ പേര് ടൈപ്പ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്നോ അല്ലെങ്കിൽ മാത്തമാറ്റിക്സോ കമ്പ്യൂട്ടർ സയൻസോ അങ്ങനെ ഏതെങ്കിലും ഒരു 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 സബ്ജക്ട്സോ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻ്റ് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് പ്രൊഫസേഴ്സ് ഉണ്ടാവും, ആ പ്രൊഫസറുണ്ടാവും. അങ്ങനെ ഓരോ പ്രൊഫസറിനും ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, ഓരോ ഗ്രൂപ്പിനും ഒരേ വെബ്സൈറ്റ് ഉണ്ടാവും. ആ വെബ്സൈറ്റിൽ അവർ അഡ്വർടൈസ് ചെയ്യും. നേരത്തെ പറഞ്ഞ കണക്ക് പി എച്ച് ഡി പോലെ തന്നെ മാസ്റ്റേഴ്സ് തീസിസും അല്ലെങ്കിൽ ഇന്റേൺഷിപ്പും അവർ അഡ്വർടൈസ് ചെയ്യും. മാസ്റ്റേഴ്സ് കഴിഞ്ഞവരുടെ കേസാണ് ഞാൻ പറഞ്ഞത്, അവർക്ക് ഇന്റേൺഷിപ്പിന് വരാം. ഇന്റേൺഷിപ്പിന് വന്നാലും അതും ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നതും വർക്ക് ഓറിയൻറ്റഡ് ആയിരിക്കും എപ്പോഴും. അതൊരു തീസിസ് പോലെ തന്നെയാണ്. ആ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന കഴിയുമ്പോൾ തന്നെ അപ്പോൾ ഈ ഇന്റേൺഷിപ്പിന് നമുക്ക് പെയ്ഡ് ആയിരിക്കും. ഇന്റേൺഷിപ്പും പെയ്ഡ് ആണ്. ഓക്കെ, ഇന്റേൺഷിപ്പും പെയ്ഡ് ആണ്. ഇനി അഥവാ പെയ്ഡ് അല്ലെങ്കിൽ പോലും നമ്മൾക്ക് ഇവിടെ ജീവിച്ച് പോകേണ്ട, അതായത് അത്യാവശ്യമുള്ള ഹോസ്റ്റൽ അക്കോമഡേഷൻസ്, നമ്മുടെ ഫുഡ്, മറ്റ് അത്യാവശ്യ കാര്യങ്ങൾ കഴിഞ്ഞു പോകേണ്ട ഒരു ചെറിയ ഒരു സ്കോളർഷിപ്പ് എമൗണ്ട് കിട്ടും. അതിനകത്ത് ഒരു രണ്ട് മാസം മുതൽ ഒരു വർഷം വരെ നീളുന്ന ഇന്റേൺഷിപ്പ് ഉണ്ട്. ഇന്റേൺഷിപ്പ് കഴിഞ്ഞാൽ, ഇന്റേൺഷിപ്പ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയാൽ പി എച്ച് ഡിക്ക് ചാൻസ് ഉണ്ട്. ഇത് മാസ്റ്റേഴ്സ് കഴിഞ്ഞവർക്കാണ്, നാട്ടിൽ കഴിഞ്ഞവർ. അവർ പോലും നിരാശപ്പെടേണ്ട, സാധ്യതകളുണ്ട് എല്ലാത്തിനും. ഇനി ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നമ്മൾ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ മാസ്റ്റേഴ്സ് തീസിസിന് വേണ്ടി ട്രൈ ചെയ്യണം. മൂന്ന്, പക്ഷേ അതിന് നമ്മളുടെ മാസ്റ്റേഴ്സ് തീസിസിൻ്റെ കഴിഞ്ഞ മൂന്ന് സെമസ്റ്റർ ഉണ്ടെങ്കിൽ ആ മൂന്ന് സെമസ്റ്ററിലെയും നല്ല പെർഫോമൻസ് ഉണ്ടെങ്കിൽ ഒരു മാർക്ക്, അതിൻ്റെ മാർക്ക് ഷീറ്റ്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇന്റേൺഷിപ്പിന് വന്നാലും മാസ്റ്റേഴ്സ് തീസിസിന് വരട്ടെ, പി എച്ച് ഡി റിസർച്ചിന് വന്നാലും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ മോട്ടിവേഷൻ ലെറ്ററാണ്. മോട്ടിവേഷൻ ലെറ്ററിൽ നമ്മൾ എന്ത് എഴുതുന്നു, അതാണ് നമ്മൾ എന്താണ് അതിനകത്ത്, അതാണ് അവർ അതാണ് കാണിക്കുന്നത്, അതാണ് ഒരു പ്രൊഫസറിന് വായിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഇത് നമുക്ക്, എനിക്ക് വന്നിട്ടുള്ള ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. മാസ്റ്റേഴ്സ് ഉൾപ്പെടെ ചെയ്ത ആൾക്കാർ ചോദിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു മോട്ടിവേഷൻ ലെറ്റർ എഴുതുക എന്നുള്ളത്. സാധാരണ ഇത് എഴുതാൻ നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരുണ്ട്, അതുകൊണ്ട് തന്നെ സാധാരണക്കാരായിട്ടുള്ള ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ലാത്ത ആൾക്കാരും ഉണ്ട്. അതിന് ഒരു എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കാൻ ആയിട്ട് പറ്റുമോ? ഏറ്റവും ആദ്യം മോട്ടിവേഷൻ ലെറ്റർ എഴുതുന്നതിന് മുമ്പ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഓസ്ട്രേലിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഒരു മാസ്റ്റർ തീസിസ് പ്രോജക്റ്റിന് വേണ്ടിയിട്ട് എനിക്ക് താല്പര്യമുണ്ട്. എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോജക്റ്റ് അതിൻ്റെ ഗ്രൂപ്പ് ലീഡർ ആരാണെന്ന് നോക്കിയിട്ട് ആ ഗ്രൂപ്പ് ലീഡറിൻ്റെ ഇപ്പോഴുള്ള കറൻറ്റ് പ്രോജക്ട്സിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതിന് ശേഷം അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. നമ്മളുടെ സ്റ്റഡി, ഇതിന് വേണ്ടിയിട്ടുള്ള ഹോംവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം നമ്മൾ പിന്നെ ഗ്രൂപ്പ്, പിന്നെ നമ്മൾ ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, നമുക്കത് മനസ്സിലായി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇതുവരെ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, മാസ്റ്റേഴ്സ് തീസിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തീസിസിനെ കുറിച്ച് എഴുതുക. ഒപ്പം തന്നെ നമ്മൾ ചെയ്ത തീസിസും ഇപ്പോൾ ഈ എവരുടെ ഈ ആവശ്യപ്പെടുന്ന, അതായത് പ്രൊഫസർ ഈ ഗ്രൂപ്പ് ആവശ്യപ്പെടുന്ന പ്രോജക്റ്റിന് വേണ്ടി റിലവൻ്റ് ആണോ, റിലവൻ്റ് ആണെങ്കിൽ അതെങ്ങനെയാണ് ഉപയോഗപ്പെടുക, ഇന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉറപ്പായിട്ട് നമ്മളുടെ മോട്ടിവേഷനായിട്ട് സൂചിപ്പിച്ചിരിക്കണം. എന്നാൽ മാത്രമേ ഇത് വായിക്കുമ്പോൾ പ്രൊഫസറിന്, ആ ഗ്രൂപ്പ് ലീഡറിന് തോന്നുകയുള്ളൂ ഈ പർട്ടിക്കുലർ കാൻഡിഡേറ്റിനെ കൊണ്ടുവരികയാണെങ്കിൽ ഈ പ്രോജക്റ്റ് അക്കോംപ്ലിഷ്ഡ് ആകുമെന്ന്, സക്സസ്ഫുള്ളി അക്കോംപ്ലിഷ്ഡ് ആകുമെന്ന്. അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നല്ല ഒരു മോട്ടിവേഷൻ ലെറ്റർ. അപ്പോൾ നമ്മുടെ മറ്റുള്ള വീഡിയോകളിലൊക്കെ മോട്ടിവേഷൻ ലെറ്ററിനെ കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ പേഴ്സണലായിട്ടും അല്ലാതെയൊക്കെ ആയിട്ട് ഒരുപാട് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സൻവറുദ് ഭായി ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ലെറ്റർ ഞാൻ ഷോർട്ടായിട്ട് ഇതിനകത്തൊന്ന് കാണിക്കാം. നിങ്ങൾക്കത് വായിക്കണം എന്നുള്ളതിൽ അവിടെ പോസ്റ്റ് ചെയ്തിട്ട് ഇതൊന്ന് വായിച്ചാൽ മതി. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ നമ്മൾ ഈ പോസ്റ്റ് ചെയ്യുന്ന ലെറ്റർ നിങ്ങൾ ശ്രദ്ധിക്കുക, പോസ്റ്റ് ചെയ്യുന്ന ലെറ്റർ ജസ്റ്റ് ഒരു സ്പെസിമെൻ ആണ്. ഇതല്ല നിങ്ങൾ പഠിച്ചിരിക്കുന്ന സബ്ജക്ട്സ്, നിങ്ങൾ എന്താണ് ചെയ്യാനുള്ളത്, അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ശ്രദ്ധിക്കുക, നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ മാസ്റ്റേഴ്സ് തീസിസ് ചെയ്യുന്നു അല്ലെ, പി എച്ച് ഡി ആവട്ടെ എന്തോ ആവട്ടെ, നിങ്ങൾ അഡ്വർട്ട് ചെയ്ത പൊസിഷൻസ് വളരെ ഗഹനമായി തന്നെ പഠിക്കുക, മനസ്സിലാക്കുക. ഒപ്പം ആ റിസർച്ച് ഗ്രൂപ്പ് ഏത് പ്രോജക്ട്സാണ് ഇപ്പോഴവർ കറണ്ടായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് വായിക്കുക.
വ്യക്തമായിട്ട് വായിക്കുക, മനസ്സിലാക്കുക, പഠിക്കുക. അതിനുശേഷം നമ്മളുടെ മോട്ടിവേഷൻ ലെറ്ററിൽ അതൊക്കെ സൂചിപ്പിക്കുക. അപ്പോൾ ഇത് ജസ്റ്റ് റഫായിട്ട് നമുക്ക് ജനറലായിട്ട് പറയേണ്ട കാര്യങ്ങളല്ല ഇത്തരം വിഷയങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ മാസ്റ്റേഴ്സിനും സാധ്യതകളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതൽ സാധ്യതകളുള്ള മാസ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നൊന്ന് പറയാമോ? അങ്ങനെയില്ല, നമ്മളങ്ങനെ കൂടുതൽ ഈവൻ റിലീജിയസ് സ്റ്റഡീസ്, ആർട്സ് സ്റ്റഡീസ്, ഹ്യൂമാനിറ്റീസ്. നമ്മൾ സാധാരണ നാട്ടിലുള്ളവർക്ക് പൊതുവെ ഒരു ധാരണയുണ്ട്, ഇത് സയൻസ് സബ്ജക്ട്സിന് അല്ലെ മാത്തമാറ്റിക്സ് കമ്പ്യൂട്ടർ സയൻസിന് മാത്രമേ ഇവിടെ റിസർച്ചിന് സാധ്യതയുള്ളൂ. അല്ല, എന്തിനും സാധ്യതയുണ്ട് ഇവിടെ, എല്ലാത്തിനും സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ ഉറപ്പായിട്ട് ഫോർ എക്സാമ്പിൾ ഫൈൻഡ് എ പി എച്ച് ഡി ഡോട്ട് കോം എന്നുള്ള വെബ്സൈറ്റ് നിങ്ങൾ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അഡ്വർടൈസ് ചെയ്തിരിക്കുന്ന എല്ലാ യൂണിവേഴ്സിറ്റിയുടെയും ഇത് കാണും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഉറപ്പായിട്ടും ഈ കൺസേൺഡ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ തന്നെ പോകണം. എന്നാൽ മാത്രമേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുകയുള്ളൂ. ഉറപ്പായിട്ടും അതുമാത്രമല്ല, നമ്മളുടെ റിസർച്ച് ഗ്രൂപ്പ് ലീഡർ ആരാണ്, അല്ലെങ്കിൽ ആ പ്രൊഫസറുടെ ഇപ്പോഴത്തെ പ്രോജക്റ്റിനെ കുറിച്ച് നല്ല ഒരു അവഗാഹം നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ഈ തീസിസിനെ കുറിച്ചും അതേണെങ്കിൽ പി എച്ച് ഡി കുറിച്ചൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. ഇത് എല്ലാം നമുക്ക് നാട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുമോ, അതേ നമ്മൾ വിസിറ്റിംഗ് വിസ അങ്ങനെ എടുത്ത് ഇങ്ങോട്ട് വന്നിട്ടാണോ ഈ തീസിസിനൊക്കെ അപ്ലൈ ചെയ്യാനുള്ളത്? അതിൻ്റെ പോസിബിലിറ്റീസ് എന്താണ്? അല്ല, ആദ്യ ഫസ്റ്റ് സ്റ്റേ എന്ന് പറഞ്ഞാൽ അവർ അഡ്വർടൈസ്മെൻ്റ് താഴെ തന്നെ ഈ മിക്കവാറും ഇമെയിൽ ഐ ഡി ഉണ്ടാവും. അല്ല, വളരെ കുറച്ച് വെബ്സൈറ്റ്സ് യൂണിവേഴ്സിറ്റീസ് മാത്രമേ അവർ ആദ്യം ലോഗിൻ ചെയ്ത്, അതായത് ആ യൂണിവേഴ്സിറ്റി പോയി നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ട് പിന്നെയൊക്കെ ചെയ്യണം. അത് വളരെ കുറച്ച് യൂണിവേഴ്സിറ്റി. നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫ് വിയന്നയിൽ നമ്മൾ ലോഗിൻ ചെയ്തിട്ടാണ് അകത്തോട്ട് പോകാനുള്ളത്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ അത് എങ്ങനെ ലോഗിൻ ചെയ്യണം എന്നുള്ളതൊക്കെ, അത് നമ്മുടെ സ്റ്റുഡൻറ് വിസ എന്ന് ഞാനും നമ്മുടെ നിബിൻ ഭായും കൂടെ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്, അതിനകത്തെല്ലാം വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അത് നിങ്ങൾ പോയി കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് മനസ്സിലാവും. ഓക്കെ, പക്ഷേ ഈ നേരത്തെ പറഞ്ഞ കണക്ക് അഡ്വർടൈസ്മെൻറ്റ് താഴെ തന്നെ ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടാകും. ആ ഇമെയിലിൽ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പി എച്ച് ഡിക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതുവരെയുള്ള ബി എസ് സിയുടെ എം എസ് സിയുടെ മാർക്ക് ഷീറ്റ് പ്ലസ് ട്രാൻസ്ക്രിപ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, മോട്ടിവേഷണൽ ലെറ്റർ, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് മോട്ടിവേഷൻ ലെറ്റർ, തീസിസിൻ്റെ ഒരു കോപ്പി അയക്കണം. നമ്മൾ മാസ്റ്റർ തീസിസ് ഉണ്ടാവില്ല, തീസിസ് ചിലർ അതിൻ്റെ ഒരു ഡിജിറ്റൽ കോപ്പി ആവശ്യപ്പെടാറുണ്ട്. മോട്ടിവേഷൻ ലെറ്റർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് അയച്ചു കഴിഞ്ഞാൽ അവർ അത് വായിച്ചു നോക്കുമ്പോൾ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ പ്രോജക്റ്റ് ചെയ്യാൻ ഈ പർട്ടിക്കുലർ കാൻഡിഡേറ്റ് ഏബിൾ ആണെന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മളെ ഒരു ഫർദർ ഇൻ്റർവ്യൂവിന് വിളിക്കും. ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രസൻറ്റേഷൻ ആയിരിക്കും. ആ പ്രസൻറ്റേഷൻ നമ്മൾ ചെയ്യേണ്ടത്, മാസ്റ്റർ തീസിസ് നമ്മൾ എന്താണ് ചെയ്തത് അതാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതെല്ലാം നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു. ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ സർട്ടിഫിക്കേഷൻ, നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം അറ്റസ്റ്റ് ചെയ്യിപ്പിക്കേണ്ട അങ്ങനെ ഒന്നും ഇല്ല? ഇതെല്ലാം അത് കഴിഞ്ഞിട്ടാണ്, അതെല്ലാം അതൊക്കെ നമ്മൾ ഒഫീഷ്യൽ പ്രോപ്പർ, അതായത് നമ്മുടെ വിസ പ്രൊസീജിയേഴ്സൊക്കെ വരുമ്പോഴാണ് അതൊക്കെ ആവശ്യപ്പെടുന്നത്. യൂണിവേഴ്സിറ്റിക്ക് അതൊന്നും വേണ്ട. യൂണിവേഴ്സിറ്റിക്ക് ജസ്റ്റ് നോക്കുന്നത് നമ്മൾ ചെയ്ത, നമ്മൾ പാസ്സായിട്ടുണ്ടോ, എം എസ് സി ബി എസ് സി കഴിഞ്ഞു, എം എസ് സി കഴിഞ്ഞു, ബി എസ് സിയിൽ എന്താണ് പഠിച്ചത്, എം എസ് സി എന്താണ് പഠിച്ചത്, ബി എസ് സിയിൽ എന്തെങ്കിലും പ്രൊജക്റ്റ് ഉണ്ടായിരുന്നോ, അതെന്തൊക്കെയായിരുന്നു, എം എസ് സിയിൽ എന്തെങ്കിലും പ്രൊജക്റ്റ് എന്താണ് മാസ്റ്റർ തീസിസ് ആയിരുന്നത്, ആ മാസ്റ്റർ തീസിസിൻ്റെ റിസൾട്ട് എന്തായിരുന്നു, ആ റിസൾട്ട് വെച്ചിട്ട് എന്തെങ്കിലും ജേണൽസ് എന്തെങ്കിലും പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ, അത് എന്താണ്, അങ്ങനെ അങ്ങനെയുള്ള പേപ്പേഴ്സ് നമ്മൾ ആ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇതൊക്കെയാണ് പി എച്ച് ഡിക്ക് വേണ്ടിയിട്ട് നോക്കുന്നത്. ഓക്കെ, നമ്മൾ പ്രൈവറ്റായിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരമൊന്നും തരാൻ പറ്റത്തില്ല. അപ്പോൾ സീരിയസ് ആയിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സപ്പോർട്ടൊക്കെ നമ്മൾ ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ അഡ്മിഷൻ എടുത്തു തരാം അങ്ങനെയൊന്നും അല്ല പറയുന്നത്. ഇപ്പോൾ സീരിയസ് ആയിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള സപ്പോർട്ടൊക്കെ നമ്മളെ ലാവുന്ന സപ്പോർട്ടല്ലേ, നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ചെയ്തു തരാം. അപ്പോൾ നമ്മൾ ആ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ലൈറ്റ് പോയതുകൊണ്ടിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നേക്കുന്നത്. പറ്റുന്ന രീതിയിൽ മാക്സിമം ഇൻഫർമേഷൻസും കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് എന്തായാലും നമ്മുടെ സുഹൃത്തിനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. ഒന്ന് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സൻവറുദ്ദ്, തിരുവനന്തപുരം ജില്ലയിലെ വക്കത്താണ് സ്വദേശം. ഇവിടെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ ഓസ്ട്രേലിയയിലുണ്ട്, ഇവിടെ കുടുംബമായിട്ട് ഇവിടെ കഴിയും. ഓക്കെ, അപ്പോൾ നമ്മുടെ സൻവറുദ്ദ് വക്കം അദ്ദേഹം ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ കൂടിയാണ്. അവരിപ്പോൾ ഷോർട്ട്ലി ഒരു ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് കുറച്ച് അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ കൂടിയായിട്ടുള്ള നമ്മുടെ ക്യാമറമാൻ ഇപ്പോൾ കൂടെയുള്ള മോനിച്ചൻ കളപ്പുരയ്ക്കൽ ചേട്ടാ, ബാ ബാ ബാ. അപ്പോ ഹായ് ഹായ് ഹലോ. അപ്പോ ഇവരുടെ രണ്ടുപേരും കൂടെ ഇൻവോൾവ് ഉള്ള ഒരു ഷോർട്ട് ഫിലിമും കൂടെ ആണ്. അപ്പോ നിങ്ങൾ എല്ലാരും പോയിട്ട് ആ ഷോർട്ട് ഫിലിമും കൂടെ ഒക്കെ കണ്ടിട്ട് നമ്മുടെ സൻവറുദ്ദ് വക്കം അദ്ദേഹത്തിന് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ നന്ദി അറിയിക്കാൻ വേണ്ടിയിട്ട് ആ വീഡിയോ കണ്ടിട്ട് അതിനകത്ത് പോയിട്ട് നിങ്ങളുടെ ഒപ്പീനിയനും എന്തായാലും അതിനകത്ത് നിങ്ങൾ പറയണം. അപ്പൊ അതിന്റെ ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന ആൾക്കാർക്ക് മാത്രം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അത് കണക്ക് തന്നെ നിങ്ങളുടെ എന്തെങ്കിലും ചോദ്യങ്ങൾ, ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് താഴെ കമൻറ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഇനഫ് ക്വസ്റ്റ്യൻസ് വരുവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് വേറൊരു എപ്പിസോഡ് കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അത് കണക്ക് തന്നെ യൂറോപ്പിലുള്ള കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെല്ലൈക്കനൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത്. എങ്കിലാണ് ഞാൻ എല്ലാ ആഴ്ചയിലും ഓരോ വെറൈറ്റി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ ഒക്കെ ആയിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അത് കണക്ക് തന്നെ ഫോക്കസ് വി എൻ എന്ന് പറയുന്ന എവരുടെ ടീമിൻ്റെ ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ ബെല്ലൈക്കൺ നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ദ ടീം മോനിച്ചൻ ടീം ടീം മോനിച്ചൻ കളപ്പുരയ്ക്കൽ പിന്നെ ടീം യൂറോപ്യൻ ഡയറി നമ്മൾ ഇതിന്റെ ഇടയിൽ കൂടെ എങ്ങനെയെങ്കിലും കുത്തിക്കേറും. ഓക്കെ ഓക്കെ. അപ്പോ ആ വീഡിയോസ് ഒക്കെ അവർ ഇടുന്ന പുതിയ വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കും കിട്ടുന്നതാണ്. എന്തായാലും അടുത്ത സമയം കാണുന്നവരെല്ലാവർക്കും ഒരു നല്ല സമയം നേരുന്നു. ബൈ ബൈ.